നഗ്നതാ പ്രദർശനത്തിലെ പ്രതിക്ക് പൂമാലയിട്ട് സ്വീകരണം നൽകിയ ഓൾ കേരള മെൻസ് അസോസിയേഷനും പ്രസിഡന്റ് അജിത് കുമാർ വട്ടിയൂർക്കാവും ഉണ്ടാക്കിയത് നല്ല വാർത്തയൊന്നുമല്ല. ഇതിനു മുൻപും സ്ത്രീക്കും പുരുഷനും തുല്യത എന്ന വാദമുയർത്തി അസോസിയേഷൻ രംഗത്ത് വന്നതല്ല കേരളം കുറ്റവാളികളായോ അല്ലെങ്കിൽ കുറ്റാരോപിതരായോ കാണുന്നവർക്ക് വേണ്ടിയായിരുന്നു. നാടിനെ നാണം കെടുത്തുന്നതായി ഈ നീക്കങ്ങൾ തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് Q18 ഇത്തവണത്തെ ചോദ്യങ്ങൾ. അജിത് കുമാർ വട്ടിയൂർക്കാവാണ് Q18 നമുക്കൊപ്പം. കേരളം കണ്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ റിമാൻഡിൽ ഇറങ്ങുന്ന സമയത്ത് അണികൾ സ്വീകരണം കൊടുക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. തുണി ഒരു കാണിച്ച് ജയിലിൽ പോയ ഒരാൾക്ക് എന്ത് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ സ്വീകരണം കൊടുത്തത്? സിബ് ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി വ്യക്തമായിട്ട് ചിത്രീകരിച്ച വീഡിയോയിൽ അങ്ങനെ ഒരു അശ്ലീലമായിട്ടുള്ള ഒന്നും അതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. വെറും 6 മിനിറ്റ് മാത്രം ഈ ബസ്സിൽ യാത്ര ചെയ്ത യുവാവ് 3 മിനിറ്റ് വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള 3 മിനിറ്റ് കൊണ്ട് 2 പെൺകുട്ടികളുടെ നടുവിലിരുന്നിട്ട് യാതൊരു കാരണവശാലും ഒരു ടൈറ്റ് ജീൻസിൻ്റെ സിബ് ഊരുവാനോ അത് ഈ പറയുന്നത് പോലെ നഗ്നതാ പ്രദർശനം കാണിക്കുവാനോ പറ്റില്ല എന്നുള്ളത് സംഘടനയ്ക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടും, രണ്ട്, ഈ കോടതി ഈ യുവാവിന് വെറും 13 ദിവസം റിമാൻഡിൽ നിന്നുകൊണ്ട് ജാമ്യം കൊടുത്തതിൽ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് ധൈര്യപൂർവ്വം അദ്ദേഹത്തിനെ മാലയിട്ട് സ്വീകരിച്ചതിൻ്റെ കാരണം. കാര്യം ഇത് ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്നവരാണ് ഫാമിലിയും ഈ യുവാവും. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടന്ന് സമൂഹത്തിൽ നാറിയ ഒരു യുവാവ് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാര്യം ഞാൻ ജയിലിൽ പോയി യുവാവിനെ കാണുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും തകർന്ന മനസ്സോടുകൂടി നിൽക്കുന്ന ആ യുവാവിന് ഒരു പുതുജീവനാണ് ഈ മാലയിട്ടത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതൊരു പ്രതിയാണ്, FIR ഇട്ടിരിക്കുന്നു, കേസിൽ ട്രയൽ നടക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു പുരുഷനോടുള്ള വിവേചനം ഒന്നുമല്ല. ഇത് ആ രീതിയിൽ നോക്കുമ്പോൾ ആ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള നിയമങ്ങളെ ലംഘിക്കുന്നതിന് തുല്യമല്ലേ? അദ്ദേഹം പ്രതിയല്ല, പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടവനാണ്. ഒരിക്കലും അദ്ദേഹം പ്രതിയല്ല. പ്രതിയാവണമെങ്കിൽ അദ്ദേഹം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തണം. അതൊരിക്കലും കോടതി കണ്ടെത്തില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് 13-ാമത്തെ ദിവസം ജാമ്യം കിട്ടിയത്. കുറ്റാരോപിതനാണ്, കുറ്റവിമുക്തനല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കുറ്റാരോപിതനാണ്, അതായത് കുറ്റവിമുക്തനായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറ്റം ഒന്നില്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതി പുറത്തേക്ക് വരണം. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ, ഈ പെൺകുട്ടി ചിത്രീകരിച്ച വീഡിയോ ജനസമൂഹങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുറ്റം അല്ലെങ്കിൽ ട്രയൽ കഴിഞ്ഞ, വിചാരണ കഴിഞ്ഞ സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അസോസിയേഷൻ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടന്നാൽ മതിയായിരുന്നില്ലേ? അതായിരുന്നില്ലേ കുറച്ചുകൂടെ മര്യാദ? അല്ല, കാരണം ഇത് വ്യക്തമായിട്ട് ആലോചിച്ച് തന്നെയാണ് ചെയ്തത്. കാര്യം ഇത് ഇപ്പോൾ ഞങ്ങൾ ഭാരമിട്ട് സ്വീകരിച്ചില്ല എങ്കിൽ ഇദ്ദേഹം ഈ വിധി വരുന്നതുവരെ കാത്തു അദ്ദേഹത്തിൻ്റെ ജീവൻ നിൽക്കില്ല. അത് ഉറപ്പുണ്ട്, 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാരമിട്ട് സ്വീകരിക്കുന്നതോടുകൂടി അദ്ദേഹം സമൂഹത്തിൽ അദ്ദേഹത്തിന് ഇന്ന് പുറത്ത് ജീവിക്കാം എന്നൊരു ഘട്ടം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഒരു വീഡിയോ പുറത്തുണ്ടല്ലോ, ജനങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം കണ്ടൊരു വീഡിയോ ഉണ്ട്. ഇതിനകത്തൊന്നുമില്ലെങ്കിൽ ഇയാൾ ഈ സംഭവം കഴിഞ്ഞ ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനാണ്? സ്വാഭാവികമായിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ പബ്ലിക്കിൽ നിന്നിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓടിയില്ല എങ്കിൽ ഏതൊരു പുരുഷൻ്റെയും തടികേടാവും. സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മളൊക്കെ തന്നെ, ഞാൻ തന്നെ നിന്ന് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ശക്തമായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നും. അത് പിടിച്ചു വയ്ക്കുകയും ഞാൻ മർദ്ദിക്കില്ല, പക്ഷേ ഞാൻ ചോദ്യം ചെയ്യും. കാര്യം രണ്ട് ഭാഗവും കേൾക്കും. അപ്പോൾ മറ്റുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രണ്ട് ഭാഗവും കേൾക്കാൻ വേണ്ടി നിൽക്കില്ല. അവർ തല്ലുമെന്നതിന് യാതൊരു മാറ്റവുമില്ല. അജിത് കുമാർ വട്ടിയൂർക്കാവിനെതിരെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ താങ്കൾ ഒരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾ ഇറങ്ങി ഓടുന്നു? സിറ്റുവേഷൻ അപ്പോഴത്തെ ഇതിൽ ചിലപ്പോൾ നമ്മൾ തടി രക്ഷപ്പെടാൻ നോക്കും, ഒന്ന്. രണ്ട്, അത് നേരിട എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നേരിടുമായിരുന്നു. നഗ്നതാ പ്രദർശനം ഒരു പുരുഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നേരിടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ട്രോമയൊന്നുമല്ല. അത് ചെറിയ പെൺകുട്ടികളാണെങ്കിൽ വലിയ ഷോക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ എന്തുമാകാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സന്ദേശം പോലും സമൂഹത്തിൽ ഉണ്ടാവണ്ട എന്ന് കൂടിയാണോ അസോസിയേഷൻ പറഞ്ഞു വെക്കുന്നത്? ഒരിക്കലുമല്ല. മറ്റുള്ള പെൺകുട്ടികളെയും ഈ പെൺകുട്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ എല്ലാ രീതിയിലും അവളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അവളുടെ എന്താ പറയുക, എല്ലാം സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണത്.
അവളുടെ പഴയകാലം പല കാര്യങ്ങളും ഞങ്ങൾ നോക്കിയപ്പോൾ പെൺകുട്ടി സമൂഹത്തിൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഡി ജി പിക്ക് ഈ കേസ് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പെൺകുട്ടി എത്ര പ്രാവശ്യം യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഇവളുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ബസ്സിൻ്റെ രണ്ടറ്റത്തും രണ്ട് പെൺകുട്ടികൾ ഇരിക്കും, എന്തുകൊണ്ട് ഈ സവാദന സെൻറ്ററിൽ ഇരുത്തി എന്നൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. കാരണം ഏതൊരു പുരുഷനും വന്നു കഴിഞ്ഞാൽ ഈ സീറ്റ് അങ്ങോട്ട് നീങ്ങിയിരിക്കാനേ പറയത്തുള്ളൂ. ആ നീങ്ങിയിരിക്കാൻ പറഞ്ഞിരിക്കാം, പക്ഷേ ഈ പെൺകുട്ടി എന്തുകൊണ്ട് നീങ്ങി കൊടുത്തില്ല? വസ്ത്രധാരണം കൊണ്ടാണ് ഈ ബലാത്സംഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുള്ള കാലമാണ്. ആ സമയത്താണ് താങ്കൾ ഇങ്ങനെ അബദ്ധജടിലമായിട്ടുള്ള വാദങ്ങൾ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് പ്രശസ്തയാകാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിക്ക് സ്വീകരണം കൊടുത്തതിനപ്പുറത്തേക്ക് ഒരു പെൺകുട്ടിയെ പൊതു സമൂഹത്തിന് മുന്നിൽ എത്ര മോശമായി അപമാനിക്കുന്നു എന്ന് അസോസിയേഷൻ മനസ്സിലാക്കുന്നില്ലേ? ആ യുവാവ് എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ? അദ്ദേഹത്തിനും അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അതും നമ്മൾ അതും കൂടി മനസ്സിലാക്കണ്ടേ? ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ബോധം അയാൾ കൂടെ ഉണ്ടാവണം. ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, ചെയ്തിട്ടുണ്ടെന്നും കൂടെ തെളിയിക്കണ്ടേ? അപ്പംകുട്ടി തെളിയിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയണമായിരുന്നു. അതും തെളിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, അതാണ് തെളിയുന്നത് വരെ അദ്ദേഹം ജീവിച്ചിരിക്കില്ല. അദ്ദേഹം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പീപ്പിൻ ടോമുകൾ ഈ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ആൾക്കാരെ, കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്നവർക്ക് എല്ലാം നിങ്ങൾ മാറിയിട്ട് സ്വീകരണം കൊടുക്കും? ഒരിക്കലും. ഇതിന് മുന്നും പിന്നും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സവാദ് കേസ് നടന്നതിന് ശേഷവും എത്രയോ കേസുകൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും ഇതിന് പുറകെ പോയിട്ടില്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കണം, പക്ഷേ ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. താങ്കളൊരു വക്കീലാണെങ്കിൽ ഈ പറയുന്നത് മാനിക്കാം, അതൊരു പ്രതിക്ക് വേണ്ടിയിട്ടാണ് വക്കീലെടുക്കുന്ന ഒരു തീരുമാനമാണ്, വക്കീലിന് പ്രതികളുടെ കൂടെ നിൽക്കാം. പക്ഷെ താങ്കൾ അങ്ങനെയല്ല, നിങ്ങളൊരു അസോസിയേഷനാണ്, അതിനൊരു എത്തിക്സ് ഉണ്ട്. അപ്പോൾ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ഒരാൾക്ക് അത് ആരോപിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഒരു സാധാരണ രീതി അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റം എന്ന രീതിയിൽ നീണ്ടുപോകുന്ന ട്രയൽ ഒന്നുമല്ല, വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പുറത്ത് സമൂഹത്തിന് കിട്ടുന്ന സന്ദേശം എന്തായിരിക്കും? നല്ല സന്ദേശമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വിഭാഗം സ്ത്രീകൾ ഹണി ട്രാപ്പ് നടത്തുന്നുണ്ട് ഒത്തിരി. നമ്മുടെ കേരളത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരു വിഭാഗം സ്ത്രീകളാണ് നമ്മുടെ കേരളത്തിൽ. അത് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉള്ള ലക്ഷ്യം. കാര്യം ഇതൊരു ഹണി ട്രാപ്പിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരേണ്ടത് പോലീസാണ്. അത് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ട നടപടി ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഷൻ മാത്രം കാര്യം, സ്ത്രീകൾക്കൊരു പരിഗണന പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരെ വെള്ളപൂശി വിടുന്നൊരവസ്ഥ, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടാതെ വരുന്നു. അതാണ് ഇവിടെ ക്രിമിനൽ സ്ത്രീകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൂടെ ഇരിക്കുന്ന ഒരു യാത്രക്കാരൻ പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി പറഞ്ഞ് ഹണി ട്രാപ്പ് കേസ് കൊടുക്കുമ്പോൾ എന്ത് ഗുണമാണ്, എന്ത് ബെനിഫിറ്റാണ് ആ പരാതിക്കാരിക്ക് ഉണ്ടാകുന്നത്? എത്രയോ കേസുകളിൽ ഇപ്പോൾ രാത്രി ഞാൻ യാത്ര ചെയ്യണം ഒരു ബസ്സിൽ, ഇതുപോലൊരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. എന്നെ അവൾക്ക് മനസ്സിലായി, സ്വാഭാവികമായിട്ട് മനസ്സിലായി. ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും, ഞാനും തിരിച്ചങ്ങോട്ട് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞു, മാന്യമായിട്ട് ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം വന്ന് പറയുകയാണ് ബസ്സിനകത്ത് ഇവിടെ ഞാൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ തെളിയിക്കും? എന്തിനാ പെൺകുട്ടി, എന്ത് ബെനിഫിറ്റാണ് അതിലുണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്ത് ബെനിഫിറ്റ്? അങ്ങനെ ഒരു പരാതി കൊടുത്താൽ സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്. സാമ്പത്തിക നേട്ടവും, അവൾക്ക് വേണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പ്രശസ്തിക്കും ഇതൊരു ഇടയാകും. കാരണം എല്ലാ മാധ്യമങ്ങളും ഒരു വലിയൊരു ഭാഗം സ്ത്രീകളും എന്ന് പറഞ്ഞാൽ ഈ ഫെമിനിസ്റ്റ്, അവർ തീർച്ചയായിട്ടും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരും. പ്രത്യേകിച്ച് എനിക്കെതിരെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങും, നന്നായിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, സ്ത്രീകളോട് അടുത്ത് ഇടപഴകാൻ പോലും നമുക്ക് പേടിയാണ്. ഈ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെല്ലാം തട്ടിപ്പാണ്, അതിലൊന്നും ഒരു കാര്യവും ഇല്ലാന്നാണോ പറഞ്ഞു വരുന്നത്? പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാർ അനുഭവിച്ച പീഡനങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് അന്ന് നിയമങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ കാലങ്ങൾ മാറും തോറും അത് അതിന് കുറച്ച് പൊളിച്ചെഴുതേണ്ട ആവശ്യം കൂടിയുണ്ട്. പക്ഷേ അതിന്ന് നടപ്പിലാകുന്നില്ല. പഴയ ആ നിയമങ്ങൾ വെച്ചിട്ട് ഇന്ന് എന്താ പറയുക, ഇവർക്ക് പരിചയമായിട്ട് കൊടുത്തത് വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത പുരുഷന്മാരാണ് ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഇന്ന് കേരളത്തിലുള്ളത്. ഭൂരിഭാഗം വീട്ടിലും പ്രശ്നങ്ങളാണ്. സമാധാനമായിട്ട് അയാൾക്ക് ഒന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ മാറണം. അപ്പം നിയമം അനുസരിക്കണം അല്ലെങ്കിൽ നിയമത്തെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ നിൽക്കുന്നവർ ആദ്യം ഉള്ള നിയമത്തെ ബഹുമാനിക്കാനും അത് പാലിക്കാനും ഒരു ബാധ്യത കാണിക്കണ്ടേ? നിയമം ഞങ്ങൾ തെറ്റിച്ചിട്ടില്ലല്ലോ, ജയിലിനകത്ത് കയറി മാല ഇട്ടിട്ടില്ല.
പൂമാല ഇട്ടത് ജയിലിന് പുറത്തിറങ്ങിയിട്ടാണ്, നിയമ തടസ്സമൊന്നുമില്ല. ക്രൈം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പുറത്തു പറയുക, അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഹേറ്റ്രഡ് വികാരം ഉണ്ടാക്കി ആ വഴി വലിയൊരു വാർത്താ പ്രാധാന്യം കിട്ടുക, അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ഒരിക്കലുമല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇത് ഈ യുവാവിൻ്റെ കാര്യങ്ങൾ അവരുടെ ഫാമിലി അവരുടെ നാട്ടുകാരുമായിട്ട് ഒക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ ഈ സംഘടന ഈ ഇതിൽ ഇത് ഏറ്റെടുക്കാതിരുന്നുവെങ്കിൽ, സംഘടന അല്ല ആദ്യം ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഒരു യൂട്യൂബർ ഇത് പുറത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് ജംഷീറിനോട് ജംഷീർ എന്നെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. ജംഷീറാണ് ആ യൂട്യൂബർ. കാര്യങ്ങൾ സംസാരിച്ചു, അതിൻ്റെ സത്യാവസ്ഥയും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ പലരുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കേസിൽ ഇടപെടുന്നത് പൂർണ്ണ സജീവമായിട്ട്. ഫസ്റ്റ് ഡി ജി പിക്ക് പരാതി കൊടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടപടികളുമായിട്ട് പോയി ലൈവുകൾ ചെയ്തു, അങ്ങനെയാണ് കാര്യങ്ങൾ പോയത്. സ്ത്രീ സംഘടനകളുണ്ട്. ഇപ്പോൾ കൊലപാതകിയായ ഒരു സ്ത്രീ വരികയാണെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ്, അല്ലെങ്കിൽ ഓരോ തവണയും കുറ്റവാളികൾക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ് എന്നൊരു സ്ത്രീ സംഘടന പറഞ്ഞു കേട്ടിട്ടില്ല. അവിടെ തന്നെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന എത്ര പൊള്ളത്തരമാണ് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയല്ല മാഡം, കാര്യം ഒത്തിരി സ്ത്രീകളെ സംരക്ഷിക്കുന്ന അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ യമനിലെ ഒരു നേഴ്സ് കാമുകനെ വെട്ടിനുറുക്കി കൊന്നത് നമ്മൾ അവരെ അവരുടെ എന്താ പറയുക ഇവിടെ ഫണ്ട് പിരിവ് വരെ നടത്തി അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടില്ലേ? അവിടെ നിന്ന് നിയമ തടസ്സമാണ് ഇപ്പോൾ ബ്ലോക്കായി നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സ്ത്രീ ഇവിടെ കൊണ്ടുവരുമായിരുന്നു, അതൊക്കെ തെറ്റില്ലേ? അതിനേക്കാളും വലിയ ഏത് കേസാണ് ഉള്ളത്? പിന്നെ ഒത്തിരി കേസുകൾ കുഞ്ഞ് മക്കളെ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാർ, അവർക്ക് വേണ്ടി ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീക്ക് വേണ്ടിയിട്ട് ഏത് സ്ത്രീ സംഘടനയാണ് ഇതുപോലെ പരസ്യമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു സ്ത്രീ സംഘടന ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതെന്തുകൊണ്ടാണ്? അവർക്ക് ബോധ്യമുണ്ട് ഈ കേസിൽ അവർ പരാജയപ്പെടുമെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ആ പെൺകുട്ടി അല്ലാതെ. പിന്നെ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ വരും. സമൂഹ മാധ്യമങ്ങളിലും ചാനലിലും ഒക്കെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് സ്ത്രീ സംഘടനാ വക്താക്കൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയെ കൂലങ്കഷമായിട്ട് വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ആ നിലപാട്. അതാരാണെന്നറിയോ? അത് ഇപ്പോൾ വിമർശിച്ച മൂന്ന് പേരും ഞാൻ മുൻപ് ഇതുപോലെ ഇവർക്കെതിരെ സമരം നടത്തിയ ടീമുകളാണ്. മൂന്ന് പേരല്ല വിമർശിച്ചിരിക്കുന്നത്, വൈഡായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ എല്ലാ സ്ത്രീ സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും വിമർശനമാണ് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലല്ല. അതില് ഇതില് ഭാഗ്യലക്ഷ്മി ചേച്ചി ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു സ്ത്രീയാണത്. പിന്നെ ശ്രീലക്ഷ്മി അറയ്ക്കൽ, ദിയാസന, ഇവർ മൂന്നുപേരും കൂടി യൂട്യൂബറെ ആക്രമിച്ച സമയം ഞാനിവിടെ ഞങ്ങളുടെ സംഘടന ഇവിടെ ഒരു ഒത്തിരി സമരങ്ങൾ നടത്തുകയും അതിനെതിരെ പരാതി കൊടുക്കുകയും ശക്തമായിട്ട് ഇവർ ഇവർക്ക് ജാമ്യമൊന്നും കൊടുക്കാതൊക്കെ പോയൊരു കേസാണ്. അതിൽ അന്ന് എനിക്കെതിരെ പ്രതികരിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് ഇതൊരു അവസരമായിട്ട് അവരെടുത്തു. അവരെനിക്കെതിരെ ഇവർ മൂന്നുപേരും മാത്രം, അത് മാലയിട്ടതിന് ശേഷം. ഇതിനു മുൻപ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന ചില നിലപാടുണ്ട്, അതും ഇതിന് സമാനമായിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിൽ ദിലീപിന് വേണ്ടിയിട്ട്, വിജയബാബുവിനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ തവണയും ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് വേണ്ടി അസോസിയേഷൻ രംഗത്ത് വരിക. ഓൾ കേരള മെൻ ഓഫ് കൾപ്രിറ്റ്സ് എന്നതാണോ ശരിക്കും സംഘടനയുടെ പേര്? ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ വിജയബാബുവിൻ്റെ കേസായാലും ദിലീപിൻ്റെ ദിലീപിൻ്റെ അവിടെ നിൽക്കട്ടെ, ഈ വിജയബാബുവിൻ്റെ കേസോ അല്ലെങ്കിൽ ഇതൊക്കെ ബലാത്സംഗ കേസാണോ? നമ്മൾ ഞങ്ങൾ ഇടപെടരുത് എന്ന് പറയുമ്പോൾ ഇത് ബലാത്സംഗ കേസാണോ? ബലാത്സംഗ കേസുകൾ ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ അതിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടില്ല. ഇതൊന്നും ബലാത്സംഗമല്ല, ഇതൊക്കെ ഹണി ട്രാപ്പെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം വിജയബാബുവിൻ്റെ കേസ് എന്താണ്, നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ തമ്മിലുള്ള സൗഹൃദമല്ലേ. അത് ഏതെങ്കിലും രീതിയിൽ അതിലൊരു പിള്ളേർ വരുമ്പോൾ അദ്ദേഹത്തിനും അമ്മയും മക്കളും ഭാര്യയും എല്ലാം ഉണ്ടെന്നുള്ള ഒരു സാമാന്യ ബോധമില്ലാതെ അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുക, അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചടയ്ക്കാൻ പോകുക, ഇതൊക്കെ തെറ്റല്ലേ? തിരിച്ചും ചോദിക്കണ്ടേ? ചെറിയ പെൺകുട്ടികൾ ഉണ്ടാകും വഴിവക്കിൽ നിന്നും ഹോസ്റ്റലിനും പുറത്തുമൊക്കെ ഇത്തരം എക്സിബിഷൻസും കാണിക്കുന്ന ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്കെതിരെ പരാതി കൊടുക്കാം, തങ്ങൾക്ക് നീതി കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ചെറിയ പെൺകുട്ടികൾ. ഇങ്ങനെ ഒരു സംഭവം അസോസിയേഷൻ നടക്കുമ്പോൾ, അത് വാർത്തയായി വരുമ്പോൾ, സാധാരണ രീതിയിൽ ആ ചെറിയ പെൺകുട്ടികൾ എന്താണ് വിചാരിക്കുക? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പരാതി കൊടുത്തിട്ടും കാര്യമില്ല, പ്രതിക്ക് കിട്ടുന്നത്, പ്രതിക്ക് പൊതുസമൂഹത്തിൽ ഈ രീതിയിലുള്ള സ്വീകാര്യതയും സ്വീകരണവുമാണല്ലോ കിട്ടുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എത്ര ഇൻസെക്യൂരിറ്റി ഉണ്ടാവും? പെൺകുട്ടികൾ അവർക്ക് നേരിടുന്ന പീഡനങ്ങൾ അവർ തുറന്നു പറയുകയും ബോൾഡായിട്ട് പെരും ഇടപെടുകയും ചെയ്യണം, കംപ്ലയിൻ്റ് കൊടുക്കണം, നടപടികൾ ഉണ്ടാവണം തീർച്ചയായിട്ടും. പക്ഷേ ഈ വ്യാജ പരാതികളുമായിട്ട് വരുന്ന ടീമുകളെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് പോലീസുകാർക്ക് അറിയാം, പക്ഷെ അവർ നടപടിയെടുക്കാത്തതാണ്. അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് അവർക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ട് നിൽക്കും. നിങ്ങൾക്ക് പോലീസിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിയമങ്ങളിൽ കോടതിയിൽ വിശ്വാസമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പല നിയമം നിങ്ങൾക്ക് സൗകര്യമായിട്ട് നിങ്ങൾക്ക് ചില നിയമങ്ങളിലൊന്നും വിശ്വാസമില്ല. അല്ല, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ മാത്രമല്ലേ നിലവിലുള്ളൂ,
അത് വെച്ചിട്ട് പോലീസിന് എന്തുകൊണ്ട് പോലീസ് നമ്മുടെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് എച്ച് ഒ അവിടെ നിന്ന് സ്ഥലം മാറ്റി, അതിൽ മന്ത്രിയൊക്കെ ഇടപെട്ട കേസാണ്. അവൻ എന്താ തൂക്കിയെടുത്ത് ഒരു ചെറിയ പീറ്റിട്ട കാര്യം. ആ പുള്ളിക്കാരൻ ഇന്നും ജയിലിൽ കിടക്കുകയാണ്. എന്തിനാണ് കിടക്കുന്നത്? സ്വന്തം ഭാര്യ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ ഫ്ളാറ്റ് തട്ടിയെടുക്കുവാൻ വേണ്ടി ഭാര്യ ഒരു വ്യാജ പരാതി കൊടുത്തതാണ്. പക്ഷെ ആ പരാതിയുടെ പേരിൽ നടപടി എടുക്കാതിരുന്നപ്പോൾ ആ എസ് എച്ച് ഒ അവിടെ നിന്ന് സ്ഥലം മാറ്റി. കൊച്ചുകുട്ടികൾക്ക് നേരെ നടക്കുന്ന ബലാത്സംഗ കേസുകൾ പോലും നടപടി എടുക്കാത്ത എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലേ? പുരുഷ ഈ കുഞ്ഞു മക്കൾ ആൺമക്കൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാണോ? ഞാൻ വേറൊരു കാര്യം, ഇതാ ഇപ്പോൾ അധ്യയന വർഷമൊക്കെ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ആൺകുട്ടികൾക്ക് 15 വയസ്സിന് താഴോട്ടുള്ള ആൺകുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് നടത്തി, അവർക്ക് പഠനത്തിൽ ബാക്ക് വന്ന ഇവരെയൊക്കെ കൗൺസിലിംഗ് നടത്തുകയാണെങ്കിൽ വലിയൊരു ഭാഗം സ്ത്രീകൾ ജയിലിൽ പോകും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ നിലവിലുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഇവിടെ പരാതികളും. പക്ഷേ ശ്രീ അജിത് കുമാർ, അങ്ങനെ എന്തെങ്കിലും വിഷയത്തിലല്ല നിങ്ങൾ പുറത്തിറങ്ങി. നിങ്ങൾ വരുന്നത് ഈ രീതിയിൽ ബലാത്സംഗ കേസിലെ പ്രതിക്ക് വേണ്ടി, ഇതൊക്കെയാണ് അസോസിയേഷൻ പുറത്തു വരുന്നത്. ഈ പറഞ്ഞതുപോലെയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അസോസിയേഷന്റെ പേരൊന്നും പുറത്ത് നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റുള്ളവരാരും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആ കേസുകൾ പുറത്തു വരാത്തത്. ശരി, ഈ കേസിൽ വിചാരണയും ട്രയലും ഒക്കെ നടക്കുന്നതാണ്. അസോസിയേഷൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ, ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും ആളൂരാണ്. ആളൂരിനെ യഥാർത്ഥം പറഞ്ഞതിൽ പൊതുജനം തെറിവിളിയാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ 2 ദിവസത്തിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അതിന് മുന്നേ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു, അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണുകയും ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈവ് ചെയ്യുകയും അതെല്ലാം കണ്ടി. സത്യം പറഞ്ഞാൽ അങ്ങേർക്ക് കംപ്ലീറ്റ് അദ്ദേഹത്തിന് സപ്പോർട്ടാണ്. ജനങ്ങൾ സപ്പോർട്ട് കൊടുത്തു, കാര്യം ഇപ്പോഴെങ്കിലും ഒരു നല്ലൊരു കേസ് എടുക്കാൻ പറ്റിയല്ലോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. കമൻസ് നോക്കിയറിയാം. അപ്പോൾ അതെന്തുകൊണ്ട് വന്നു? അദ്ദേഹം ശക്തമായിട്ട് ഇടപെടും. ഈ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ജയിലിൽ പോകേണ്ട വഴി ഞങ്ങൾ അത് ചെയ്തിരിക്കും. ഈ അഡ്വക്കേറ്റ് ആളൂരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വാർത്താ പ്രാധാന്യം വരും, ഒരു നല്ല വാർത്താ പ്രാധാന്യം നിങ്ങൾക്ക് കിട്ടും എന്ന് കൂടി ഇതിൻ്റെ ഇടയിൽ കണക്കൂട്ടുന്നുണ്ടല്ലേ? അദ്ദേഹം എത്രയോ വർഷമായി നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറുമാണ്, പല കേസിലും നമ്മുടെ ഇടപെട്ടിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം ഇതേവരെ വന്നിട്ടില്ല, ഈ കേസിലും വന്നിട്ടില്ല. ഈ ഒരുപാട് പ്രയാസപ്പെടുന്ന പുരുഷന്മാർ, ഗാർഹിക പീഡന നിയമം വരെ ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ വിഷയങ്ങളാണ് അസോസിയേഷൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരുന്നതെങ്കിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാം. അതിന് പകരം ഇങ്ങനെ ചില കുറ്റവാളികൾ കൃത്യമായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സമൂഹം പറയുന്ന അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വരുമ്പോൾ എല്ലാ പുരുഷന്മാരും കുറ്റവാളികളാണ് എന്നൊരു ഒരു വൃത്തികെട്ട ഒരു സന്ദേശം അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ഒത്തിരി കേസുകൾ ഇടപെടുന്നുണ്ട്, അതൊന്നും പുറത്തറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നു, അത് അവിടെ കൊണ്ട് തീരുന്നു. പിന്നെ ഈ പുരുഷന്മാർക്ക് തന്നെ ഇവർ ഒത്തിരി മാന്യന്മാരാണ്. ഇവർ ഞങ്ങളുടെ കേസിൽ സാർ അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടില്ല. അത് ഞങ്ങൾ എത്രയും ആരും അറിയാത്ത രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഹാരമിട്ടു, ഇതവിടെ എല്ലാവരും കൂടി അത് പബ്ലിസിറ്റി ആക്കിയതാണ്. ഞങ്ങളൊരിക്കലും അങ്ങനെ പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിയിരുന്ന ആൾക്കാരൊന്നുമല്ല. ഈ ഓൾ കേരള സവാദ് ഫാൻസ് അസോസിയേഷനും നിങ്ങളുടെ വകയാണോ? ഒരിക്കലുമല്ല. വളരെ സപ്പോർട്ടീവായിട്ടുള്ള പ്രതികരണമാണെന്നാണല്ലോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭീഷണികളും വെല്ലുവിളികളും ഒന്നും എവിടെ നിന്നും വരുന്നില്ല എന്നുകൂടിയാണ്. ഭീഷണികൾ ഇതേവരെ വന്നിട്ടില്ല, ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ആദ്യം 1-2 ദിവസം എനിക്ക് വന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞു, നടക്കാത്ത കാര്യമാണ്, നമ്മളത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അവരെ ഒഴിവാക്കി. പിറ്റേ ദിവസം ഞാൻ ലൈവിൽ ശക്തമായിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടി ആരെയും പറഞ്ഞ് ഇങ്ങോട്ട് വിടണ്ട, ഞങ്ങൾ ഒരു സ്വാധീനത്തിൽ വഴങ്ങുന്ന ആൾക്കാരല്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിക്കുന്ന ഒരു സംഘടനയാണ്, പക്ഷേ ആരുടെയൊന്നും ഞങ്ങൾ കാശ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് ഞങ്ങൾ പിന്മാറുകയും ഇല്ല എന്ന് ശക്തമായിട്ട് ലൈവ് വന്നു. അതിനുശേഷം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ സ്വാധീനിക്കാൻ വരാറില്ല. തെറി എന്ന് പറഞ്ഞത് 1-2 പേർ തെറി വിളിക്കാൻ വന്നിട്ടുണ്ട്, കൃത്യമായിട്ടും തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അവർ തന്നെ കട്ട് ചെയ്ത് പോയിട്ടുമുണ്ട്. നിങ്ങളുടെ ഫണ്ടിങ് എവിടെ നിന്നാണ്? ഫണ്ടിങ് ഇല്ലല്ലോ ഞങ്ങൾക്ക്, ചെറിയ ചെറിയ മെമ്പർഷിപ്പ് കാര്യങ്ങൾ എടുത്തിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സമ്പാദ്യമാണ് കൂടുതലും ഞാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു നമ്മുടെ ഒരു രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അദ്ദേഹം തുച്ഛമായിട്ടുള്ള കാശ് മാസം മാസം തരും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രീതി വെച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീ വിരോധിയായി? സ്ത്രീ വിരോധിയായിട്ടില്ല, അത് തെറ്റാണ്. ഞാൻ എനിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഇല്ലേ, സ്ത്രീകളുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഡൈവോഴ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച ആളാണ്. എൻ്റെ ഫാമിലിയിൽ തന്നെ ഡൈവോഴ്സ് ആകുന്ന ഏക വ്യക്തി ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. കാര്യം ഇത്രയും നല്ല മനോഹരമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചൊരാളിന് അത് എന്താ പറയുക, ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു നല്ലൊരു ജീവിതം ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു ഉണ്ടാവാം. പിന്നീട് ആ പെൺകുട്ടി പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ
വനിതാ സെല്ല്, വനിതാ കമ്മീഷൻ, ഫാമിലി കോർട്ട് ഇങ്ങനെ പലയിടത്തും കയറി ഇറങ്ങിയപ്പോൾ എൻ്റെ കഴിവ് വെച്ച് ഞാനവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ വിജയിച്ചു പോയി. കുട്ടികൾ വരെ എൻ്റെ കൂടെ വരാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അതിൽ വെച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടെയൊക്കെ പോസിറ്റീവായിട്ട് എനിക്ക് വന്നതുകൊണ്ടും വലിയൊരു വിഭാഗം ജനങ്ങൾ, പുരുഷന്മാർ കരഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാതെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന്. പക്ഷേ അന്ന് എനിക്ക് അവർക്ക് വേണ്ടി ഇടപെടാൻ പറ്റിയിട്ടില്ല. കാര്യം ഞാൻ എൻ്റേതായിട്ടുള്ള എന്താ പറയുക, നമുക്കൊരു രക്ഷ കണ്ടെത്തുക, നമ്മൾ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലായാലും തല്ലുകൊള്ളാതെ ഇറങ്ങി പോവുക, ഇന്നത്തെ കാലമല്ല, അന്ന് പിടിച്ചു കഴിഞ്ഞ തല്ലാണ്. അപ്പോൾ അത് ഇല്ലാതെ ഒഴിവായി പോവുക എന്നുള്ള രീതിയിലാണ് എൻ്റെ അന്നത്തെ കാഴ്ചപ്പാട്. പക്ഷേ ഇവരെയൊക്കെ രക്ഷിക്കണമെന്നുള്ള തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയതും ആ പിന്നീട് പലരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് നീതി ഉറപ്പാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി വിജയിക്കുന്നുണ്ട്, കാര്യങ്ങൾ നല്ലവണ്ണം പോകുന്നു. സംഘടന താങ്കളുടെ മുൻ ഭാര്യ താങ്കൾക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുന്നു എന്നുള്ളൊരു ആരോപണം, അത് താങ്കൾക്ക് ഒരുപാട് കേസുകളിലൂടെ താങ്കളെ നടത്തിച്ചിരുന്നു. ആ ഒരു ഒരു ഈർഷ്യ, വിദ്വേഷം ഒക്കെ താങ്കളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ താങ്കൾക്ക് കഴിയുന്നില്ല. താങ്കളത് വലിയ പ്രകടമായി, അതൊരു ഒരു പ്രതികാരം പോലെ, ഒരു പക്ഷേ എല്ലാ സ്ത്രീകളും കുറ്റവാളികളാണ് എന്നൊരു രീതിയിലേക്ക് താങ്കൾ കടന്നു. പ്രതികാര രീതിയിൽ ചെയ്യുന്നുണ്ട്, എല്ലാ സ്ത്രീകളുമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡിവോഴ്സ് ആവുകയും ഭർത്താക്കന്മാരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളോട് എനിക്ക് വിരോധമുണ്ട്. അത് നല്ല രീതിയിൽ ശക്തമായിട്ട് ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ ഞാൻ ശക്തമായിട്ട് ഇടപെടും. ഇനി ഇതുവരെ ഇടപെട്ടിട്ടുണ്ട്, ഇനി ഇടപെടുകയും ചെയ്യും. അതിനും യാതൊരു മാറ്റവും. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും പോവുകയാണ്. ഇതൊന്ന് പൊളിച്ചെഴുതിയേ പറ്റൂ. കാരണം കുറ്റം ചെയ്തവർക്ക് കൂടി നീതി കിട്ടാത്ത, എന്താ പറയുക, സ്ത്രീകൾക്ക്, ഈ ഇരയായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാത്ത അവസ്ഥയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേപോലുള്ള കേസുകൾ, എല്ലാ കേസുകളും ചിലപ്പോൾ ഞങ്ങൾക്കും ചിലപ്പോൾ ഇനി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യം യഥാർത്ഥ ഇരയാരെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റുന്നു വരില്ല. കാരണം എല്ലാ പേരും സ്ത്രീകൾ, ഒരു വിഭാഗം സ്ത്രീ വലിയൊരു തോതിൽ ഇപ്പോൾ ഇങ്ങനെ ഈ പീഡനമായിട്ടും ഹണി ട്രാപ്പായിട്ടും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ സാമ്പത്തിക നേട്ടമാണ് അതിൽ നിന്ന് നോക്കുന്നത്, വലിയൊരു വിഭാഗം. ഏതായാലും തെറ്റിദ്ധാരണകൾ മാറട്ടെ, കോടതിയിലേക്ക് പോവുകയാണെങ്കിലും അതിൽ തെറ്റിദ്ധാരണകൾ മാറട്ടെ. അജിത് കുമാർ വട്ടിയൂർക്കാവ്, ഏതായാലും അവൾ കേരള മെൻസ് അസോസിയേഷന് വേണ്ടി Q18 ഒപ്പം ഉണ്ടായിരുന്നു.